സഞ്ജു സാംസൺ എങ്ങനെ കളിക്കണം, അല്ലെങ്കിൽ സഞ്ജു സാംസണ് എന്തൊക്കെ ചെയ്യാൻ പറ്റും, രണ്ടിനുമുള്ള ഉത്തരം ഹരാരെ സ്പോർട്സ് ക്ലബ് ഗ്രൗണ്ടിൽ കണ്ടു. 26 ഓവറിലെ 4 പന്ത് സഞ്ജു വിശ്വനാഥ് സാംസൺ എന്ന മലയാളി ഗാലറിയിലേക്ക് പറത്തുമ്പോൾ ഓർമ്മ വന്നത് 7 വർഷങ്ങൾക്ക് മുമ്പ് 2015 അതേ എതിരാളികൾക്കെതിരെ തന്റെ അരങ്ങേറ്റ മാച്ചിൽ വിജയത്തിന് തൊട്ടടുത്ത് പുറത്തായി തലകുനിച്ച് നടന്ന ഒരു കൗമാരക്കാരനെ ആയിരുന്നു. പിന്നീട് ഒരു വനവാസത്തിന് ശേഷം സഞ്ജു തിരിച്ചു വന്ന് അതേ എതിരാളികൾക്കെതിരെ ഒരു മിന്നും പ്രകടനം നടത്തുമ്പോൾ വനവാസക്കാലത്ത് അയാൾ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഒരു അറുതി കൂടി വരുമെന്നാണ് ക്രിക്കറ്റ് പ്രേമികൾ പ്രതീക്ഷിക്കുന്നത്. വെൽക്കം ടു സ്പോർട്സിൽ കൂടുതൽ വ്യത്യസ്തമായ സ്പോർട്സ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലല്ലോ. ഒരു സിക്സർ അടിച്ച് ഒരു മത്സരം ഫിനിഷ് ചെയ്യുക എന്നതിനേക്കാൾ വലിയ എന്ത് സ്വപ്നമാണ് കരിയറിൽ പുതുവസന്തങ്ങൾ തേടി നടക്കുന്ന ഒരു താരത്തിന് കിട്ടാവുന്നത്? അത് ഒരു മലയാളി കൂടിയാകുമ്പോൾ അതിനേക്കാൾ വലിയ അഭിമാനം മറ്റെന്തുണ്ട്? സഞ്ജു സാംസൺ കരിയറിലെ നിർണായക ഘട്ടങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇനിയൊരു അവസരം അയാൾക്ക് ലഭിച്ചില്ലെന്ന് വരാം. പ്രതിഭയിൽ ഇന്ത്യയിലെ ഏതൊരു ക്രിക്കറ്ററോടും കിടപിടിക്കുന്ന പ്രതിഭയുണ്ടായിട്ടും മതിയായ അവസരങ്ങൾ തുടരെ കിട്ടാതെയും കിട്ടുന്ന അവസരങ്ങളെ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കാനാകാതെ പതറുന്ന കാഴ്ചകളും കണ്ട് നിരാശയോടെ നടക്കുന്ന സഞ്ജുവിനെ ഓർത്ത് നെടുവീർപ്പെടുന്ന മലയാളികളുടെ സങ്കട കാഴ്ചകൾ ഇന്നലെ വരെ ഒരു ശീലമായിരുന്നു. കാര്യങ്ങൾ മാറുന്നു. തൻ്റെ നിലവരുന്ന എല്ലാ പന്തുകളെയും പരമാവധി ശക്തിയിൽ ആഞ്ഞടിച്ച് തൻ്റെ കരിയറിനെ പോലും ചോദ്യചിഹ്നമാക്കുന്ന സഞ്ജു പതുക്കെ പക്വത കൈവരിക്കുകയാണ്. ആകെ കളിച്ച 5 ഏകദിനങ്ങളിൽ 3-ൽ 40-ലധികം സ്കോർ ചെയ്ത രാജസ്ഥാൻ റോയൽസ് നായകന്റെ ശരാശരി 50-ന് മുകളിലാണ്. ഒന്നോ രണ്ടോ കളികൾ കൊണ്ട് ഒരാളെ വിലയിരുത്തുന്നത് ശരിയല്ലായിരിക്കാം, എങ്കിലും പ്രതിഭാധാരളിത്തം നിറഞ്ഞ ഇന്ത്യൻ യുവതാരങ്ങൾക്കിടയിൽ ഒരു സ്ഥാനത്തിന് വേണ്ടി ആത്മാർത്ഥമായി പൊരുതുന്ന സഞ്ജു കയ്യടി അർഹിക്കുന്നു. സഞ്ജുവിന്റെ മുന്നിൽ കടമ്പകൾ ഒട്ടേറെയാണ്. ശുഭ്മൻ ഗില്ലും ദീപക് ഹൂഡയും ശ്രേയസ് അയ്യറും ഇഷാൻ കിഷനും ഋഷഭ് പന്തും അടങ്ങുന്ന വൻ താരനിരയോടും മല്ലിട്ട് ഇന്ത്യൻ ദേശീയ ടീമിൽ ഒരു സ്ഥിര സാന്നിധ്യമാകാൻ അയാൾക്ക് പ്രചോദനമാകുക ഇത്തരം ഇന്നിംഗ്സുകൾ തന്നെയാകും. ആദ്യ ഏകദിനം ഇന്ത്യ 10 വിക്കറ്റിന് വിജയിച്ചപ്പോൾ വിക്കറ്റിന് പിന്നിൽ നല്ല പ്രകടനം നടത്തിയെങ്കിലും ബാറ്റിംഗിന് അവസരം കിട്ടാത്ത നിർഭാഗ്യം 2 ഏകദിനത്തിലും സഞ്ജുവിനെ പിന്തുടരുമെന്ന് ഉറപ്പിച്ചതായിരുന്നു. മുന്നിൽ 161 എന്ന ചെറിയ ലക്ഷ്യം, തകർപ്പൻ ഫോമിലുള്ള ബാറ്റിംഗ് നിരയിൽ സഞ്ജുവിന്റെ ബാറ്റിംഗ് പൊസിഷൻ 6th മാത്രം, എന്നിട്ടും മാച്ചിലെ ടോപ്പ് സ്കോററായി ഒരു മാൻ ഓഫ് ദ മാച്ച് പട്ടം. സഞ്ജുവിന് മുന്നിൽ മറ്റു വഴികളില്ല. കിട്ടുന്ന സുവർണാവസരങ്ങളെ തൻ്റെതാക്കി മാറ്റുക, ടീമിൽ അവകാശവാദം ഉന്നയിക്കുക. ഹരാരയിലെ മാൻ ഓഫ് ദ മാച്ച് ബഹുമതി ഒരു അവകാശവാദമാണ്, ഇന്ത്യയുടെ നീലക്കുപ്പായത്തിൽ ഏറെ ചെയ്യാനാകുമെന്ന അവകാശവാദം. ഒപ്പം വിക്കറ്റിന് പിറകിൽ 3 ക്യാച്ചുകൾ, അതിൽ തന്നെ സിറാജിന്റെ പന്തിൽ വലത്തേക്ക് ചാടി ഒറ്റ കൈയിലൊതുക്കിയ ഡൈവിംഗ് ക്യാച്ച്, ഒപ്പം ഒരു റണ്ണൌട്ടിൽ പങ്കാളി. സർവോപരി ബാറ്റിംഗിനിറങ്ങി 4 സിക്സറുകളടക്കം 39 പന്തിൽ പുറത്താകാതെ 43 റൺസ്. ഇഷാൻ കിഷൻ, ദിനേശ് കാർത്തിക്, ഋഷഭ് പന്ത്, ജാഗ്രത, ഇനി നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാകില്ല, പിന്നാലെ അവനുമുണ്ട്. വരുന്ന പന്തുകളെ എല്ലാം വലിച്ചടിക്കുന്ന പഴയ സഞ്ജുവല്ല അവൻ. ക്ഷമയോടെ തനിക്കു വേണ്ടി കളിച്ച് ഇന്നിങ്സ് കെട്ടിപ്പടുക്കുന്ന സഞ്ജു കൂടുതൽ അപകടകാരിയായേക്കും. അയാൾ ഇന്റർനാഷണൽ ക്രിക്കറ്റിനോടുള്ള സമീപനം മാറ്റിയെന്ന് തന്നെ പ്രതീക്ഷിക്കാം.